കേരളത്തിൽ വിലക്കയറ്റം ഉപ്പു മുതൽ കർപ്പൂരം വരെ എന്ന് തന്നെ ഏറെക്കുറെ പറയാം. നവകേരള നിർമ്മാണത്തെ ശരിക്കും വെട്ടിലാക്കി. നിർമ്മാണ സാമഗ്രികൾക്ക് വില കൂടി. വിവാഹം നടത്തുന്നവർക്ക് തിരിച്ചടിയായി സ്വർണം വെള്ളി ആഭരണങ്ങൾക്ക് വില കൂടും. മദ്യം, സിഗരറ്റ്, പാൻ മസാല, ഇലക്ട്രിക് ഉൽപ്പന്നങ്ങൾ, ഇരുചക്ര വാഹനങ്ങൾ, കാറുകൾ, സിനിമാ ടിക്കറ്റ്, ശീതളപാനീയങ്ങൾ, കെട്ടിട നിർമ്മാണ സാമഗ്രികൾ എന്നിവയ്ക്കും ചിലവേറും. ഇലക്ട്രോണിക് സാധനങ്ങൾക്ക് വില കൂടുന്നതിനാൽ കമ്പ്യൂട്ടർ, വാട്ടർ ഹീറ്റർ, മൊബൈൽ ഫോൺ, പവർ ബാങ്ക്, കമ്പ്യൂട്ടർ പ്രിന്റർ, എ സി, ഫ്രിഡ്ജ്, ടെലിവിഷൻ എന്നിവയുടെ വിലയും കൂടും. ഓയിൽ, നോട്ട്ബുക്ക്, ആയുർവേദ മരുന്നുകൾ, ബിസ്ക്കറ്റ്, ചോക്ലേറ്റ് എന്നിവയുടെ വിലയും കൂട്ടും. പാകം ചെയ്ത ഭക്ഷണം, ശീതളപാനീയത്തിനും വില കൂടും. ബ്രാൻഡഡ് വസ്ത്രങ്ങൾ, 500 രൂപയ്ക്ക് മുകളിലുള്ള ചെരുപ്പ്, സ്കൂൾ ബാഗ്, ശുദ്ധീകരിച്ച പഞ്ചസാര, ഐസ്ക്രീം, കുട, കണ്ണട, മുള, വെണ്ണ, നെയ്യ് ഉൽപ്പന്നങ്ങൾ, സ്പോർട്സ് ഉപകരണങ്ങൾ എന്നിവയ്ക്കും വില കൂട്ടും. ചുരുക്കത്തിൽ, ജനങ്ങൾ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട എല്ലാ നിത്യോപയോഗ സാധനങ്ങൾക്കും വില ഉയരുകയാണ്. തകർന്ന തരിപ്പണമായ കേരളം ഇനി പോകുന്നത് കടുത്ത വിലക്കയറ്റത്തിന്റെ വഴിയിലൂടെ. എടുത്തു പറയേണ്ടത് വീട് നിർമ്മാണമാണ്. വീട് നിർമ്മാണ സാമഗ്രികൾക്കെല്ലാം വില ഉയരും. സിമെന്റും കമ്പിയും മണലും എല്ലാത്തിനും വില ഉയരും. അതായത് വീടുകളുടെ അടിത്തറ പണി മുതൽ പെയിന്റ് അടിക്കൽ വരെ ചിലവ് ഉയരുമെന്നർത്ഥം. കാരണം 2019 ബഡ്ജറ്റ് തന്നെയാണ്. പ്രളയത്തിനായി ഏർപ്പെടുത്തിയ സെസ് നികുതിയും വീട് നിർമ്മാണക്കാരെ പിഴിഞ്ഞെടുക്കും. പാവപ്പെട്ടവനിൽ നിന്നും പണക്കാരിൽ നിന്നുമൊക്കെ ഒരുപോലെ പിഴിയുന്നതാകും വീട് നിർമ്മാണത്തിൽ വരുന്ന അധിക നികുതികൾ. മഹാപ്രളയത്തിന്റെ ആഘാതത്തിൽ നിന്ന് മോചിതരാവാത്ത ജനങ്ങളെ വീണ്ടും ദുരിതക്കയത്തിൽ മുക്കുകയാണ് ഇത്. പ്രളയത്തിൽ തകർന്നതും കേടുവന്നതുമായ 10 ലക്ഷത്തിലേറെ വീടുകൾക്ക് ഒരു ഗതിയുമില്ലാതെ നിൽക്കവെയാണ് ഈ ഇരുട്ടടി. മനുഷ്യന് ഒന്ന് തലചായ്ക്കാൻ ഉണ്ടാക്കുന്ന കൂരയ്ക്ക് ചിലവുകൾ കൂട്ടുന്ന ഒരു ബഡ്ജറ്റ് സാധാരണക്കാരന്റെ പാർപ്പിട ചിലവുകളിൽ വർധനവുണ്ടാക്കും. മനുഷ്യനിർമ്മിത പ്രളയം തകർത്ത പാവങ്ങൾ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ പ്രയാസപ്പെടുമ്പോൾ ബഡ്ജറ്റിലൂടെ സർക്കാർ അവരെ കൂടുതൽ പിഴിയുന്നു എന്നും വിമർശനം വരുന്നു. പ്രളയത്തിൽ സർവ്വതും നഷ്ടപ്പെട്ടവർക്ക് ഗാർഹിക ഉപകരണങ്ങൾക്കുമേൽ പ്രഖ്യാപിച്ച സെസ് ഇരുട്ടടിയാണ്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് ലഭിച്ച തുകയൊന്നും ഇരകൾക്കു നൽകാതെ വകമാറ്റി ചിലവഴിക്കാൻ സർക്കാർ ശ്രമിക്കുമ്പോഴാണ് പ്രളയ സെസിന്റെ പേരിൽ ജനങ്ങളെ പിഴിയുവാനുള്ള തീരുമാനം. പ്രളയാനന്തര പ്രവർത്തനങ്ങൾക്കായി 7,174 കോടി ലഭിച്ചപ്പോൾ ചെലവിട്ടത് 1,722 കോടി മാത്രമാണ്. 25% പോലും ഫലപ്രദമായി ചിലവഴിച്ചിട്ടില്ല. കണക്കുകൾ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഇതിന്റെ പേരിൽ മുഴുവൻ മലയാളികളിൽ നിന്നും സെസ്സും പിരിക്കുന്നത്. തകർന്നു നിൽക്കുന്ന കേരളത്തിലെ ജനങ്ങൾ ഇനി മുതൽ സർക്കാരിന് നൽകേണ്ട അധിക നികുതി 1,785 കോടി രൂപയാണ്. അതായത് അധികമായി ഈ ഭീകരമായ തുക ജനങ്ങളുടെ പോക്കറ്റിൽ നിന്നും നൽകണം. 1,785 കോടിയുടെ അധിക നികുതി ഭാരമാണ് അടിച്ചേൽപ്പിച്ചത്. 12, 18, 28 എന്നീ GST സ്ലാബുകളിൽ മുഴുവൻ സെസ് ചുമത്തുന്നതിലൂടെ അവശ്യ വസ്തുക്കളെയെല്ലാം വില വർദ്ധിക്കും. നികുതിക്ക് പുറമെ സെസ് ചുമത്തുന്നതിന് പകരം അടിസ്ഥാന വിലയിൽ സെസ് ചുമത്തുക എന്ന ജനങ്ങളെ വിഷമത്തിലാക്കുന്ന തീരുമാനമാണ് ബജറ്റിൽ ഉണ്ടായത്. നിവർന്നു നിൽക്കാൻ ശേഷിയില്ലാത്ത പ്രളയം ബാധിച്ച കേരളത്തിലെ 20 ലക്ഷത്തിലേറെ മനുഷ്യർക്കും ഈ 1,785 കോടി രൂപയുടെ അധിക നികുതികൾ വൻ ബാധ്യതയും മരണക്കെടിയുമാണ്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.